നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസേന സഞ്ചരിക്കുന്ന തൊപ്പുംപടി ഹാർബർ പാലം റീടാറിംഗ് നടത്തി രണ്ടു വർഷം തികയും മുൻപ് കുഴികളാൽ നിറഞ്ഞതിന് കാരണക്കാരായ കരാറുകാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എന്റെ കൊച്ചി യുണൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് പരാതി നൽകി. കുഴികളുടെ എണ്ണം കൂടിയതോടെ പാലത്തിൽ ഗതാഗതക്കുരുക്കും അപകടങ്ങളും പതിവായിരിക്കുന്നതായി ചീഫ് കോർഡിനേറ്റർ ഷിബു പുള്ളയിൽ പറഞ്ഞു. 12/10/2021 ഈ ഗട്ടറുകളെ മാറ്റി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചി യുണൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ, എന്നിട്ടും ആരും തന്നെ അതോറിറ്റീസ് അതിന് യാതൊരുവിധ വില കൽപ്പിക്കാതിരുന്നപ്പോൾ 10/12 ഹൈക്കോർട്ടിൽ ഞങ്ങൾ ഇതൊരു പെറ്റീഷൻ കൊടുക്കുകയും ചെയ്തു. 2 February പാലം റീടാറിംഗ് ചെയ്തു. 2 വർഷം പോലും ആയിട്ടില്ല. അതിലും കഷ്ടമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ പാലം വീണ്ടും ജനസഞ്ചാര യോഗ്യം അല്ലാതെ ആയിരിക്കുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ജനങ്ങൾ ഇതിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. ന്യൂ ഇയർ വന്നു, 5 ലക്ഷം പേര് ഇതിലൂടെ പാസ് ചെയ്തു. അതിനു മുമ്പ് ക്രിസ്മസ് വന്നു. ഇതൊന്നും അധികാരികൾ കാണുന്നില്ല. ഈ സൈഡിലൊക്കെ കുറേ പ്രവർത്തനങ്ങൾ നടത്തും, അപ്പോഴും ഈ ഗട്ടറുകൾ അവർ കാണുന്നില്ല. ഞങ്ങൾ മുഹമ്മദ് റിയാസ് ബഹുമാനപ്പെട്ട മന്ത്രി, പിന്നെ MP MLA എന്നിവർക്കെല്ലാം നിവേദനം കൊടുത്തിട്ടുണ്ട്. PWD ഓഫീസ് AE കൊണ്ട് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് റോഡ് ഞങ്ങളാണ്, പാലം ഞങ്ങളല്ല. അപ്പോൾ അത് NGO ക്വാർട്ടേഴ്സിൽ പോയി ഇപ്പം തന്നെ ഞങ്ങളത് നേരിട്ട് ആ നിവേദനം നൽകി. നിങ്ങൾ എല്ലാവരും ഈ ഇതിനോടൊപ്പം ഉണ്ടാകുക. നാളെ ഞാനല്ല, നിങ്ങളുടെ കുടുംബത്തിലും ഓരോ നിവർന്ന് വീഴും. കരയാൻ നിങ്ങളുടെ കണ്ണീരാണ് പോകുന്നത്. ടാക്സ് കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇതൊന്നും പോക്കറ്റിൽ പോകേണ്ടതല്ല. നമ്മളുടെ 2 വർഷം പോലും ആകാത്ത റോഡ് ഈ കോൺട്രാക്ടേഴ്സാരാണ്, ഉദ്യോഗസ്ഥനാരാണ്, ഇതെല്ലാമാണ് അന്വേഷിക്കേണ്ടത്. ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ നിവേദനം കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള വിശ്വസ്തതയും ഞങ്ങൾ ഒത്തിരി വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിനു വേണ്ടിയുള്ള നടപടിയെടുക്കും, അല്ലെ MP എടുക്കും, അല്ലെ MLA എടുക്കും. ഈ 3 പേരിലും അല്ലെങ്കിൽ PWD ബ്രിഡ്ജിൻ്റെ AC അദ്ദേഹത്തിനും കൊടുക്കുന്ന ഈ നിവേദനത്തിൽ ഫലമുണ്ടാകും, അല്ലെങ്കിൽ ബഹുജന സമരം ഞങ്ങൾ ഉണ്ടാക്കും വീണ്ടും എന്ന് ഓർപ്പിക്കും. പാലത്തിലെ വിളക്കുകൾ തെളിയാത്തതും യാത്ര പ്രയാസകരമാക്കുന്നുവെന്നും എത്രയും പെട്ടെന്ന് പാലം നന്നാക്കുവാൻ അധികാരികൾ തയ്യാറാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. അല്ലാത്ത പക്ഷം ജനകീയ സമരങ്ങൾ സംഘടിപ്പിക്കുവാനാണ് സംഘടനയുടെ ഉദ്ദേശമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ ആവശ്യം ഉന്നയിച്ച് പാലത്തിൽ ബാനറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റിജൻ റിബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി. We'll be right back.